ഈശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയുടെ കൈപിടിച്ച് ഈശോയുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ജപമാല. മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്ന ഒരു ആശയം സഭ നമ്മളെ പഠിപ്പിക്കുന്നു. അമ്മയോടാണ് നമ്മളെല്ലാം തന്നെ ആവശ്യപ്പെടാറ്. നമ്മുടെ നിത്യജീവിതത്തിലാവട്ടെ, നമ്മുടെ ഭവനങ്ങളിലാവട്ടെ, എന്ത് ആവശ്യം വന്നാലും നേരിട്ട് അപ്പനോട് പറയുന്നതിന് പകരം അമ്മ വഴി ആ കാര്യം സാധിച്ചെടുക്കുന്ന രീതിയാണ് നമ്മൾ കുഞ്ഞുനാൾ മുതലേ കണ്ടിട്ടുള്ളത്. നമ്മൾ വലുതായി, നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു. വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ ഇത്ര വലിയവരുടെ ഉള്ളിലും ഒരു കുട്ടിത്തം ഒളിഞ്ഞെടുക്കുന്നുണ്ട്. ആ കുട്ടി മാതാവിനോടാണ് അപേക്ഷിക്കുക. മാതാവിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നടത്തിത്തരാത്ത ഒന്നും തന്നെയില്ല എന്നതാണ് സത്യം. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ മാതാവിൻ്റെ സ്പർശം, കരസ്പർശം ഏൽക്കാത്ത അല്ലെങ്കിൽ സാന്ത്വനം ലഭിക്കാത്ത ഒരു ക്രിസ്ത്യാനി പോലും ഉണ്ടാകില്ല എന്നതാണ് സത്യം. കാരണം ജീവിതത്തിൽ പലപ്പോഴും തളർന്നു നിന്ന് ഇനി എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഒരു ഘട്ടത്തിൽ, ആ ഘട്ടത്തിലെല്ലാം തന്നെ ജപമാല കയ്യിലെടുത്ത് ഒരു ജപമാലയിലൂടെ നമുക്ക് ആർജിക്കുന്നെടുക്കുന്ന ഒരു ശക്തി, ആത്മീയമായിട്ടുള്ള ഒരു ശക്തി വേറൊരു പ്രാർത്ഥനയ്ക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജപമാലയെ കൂടുതൽ സ്വീകാര്യതയുള്ളതാക്കി മാറ്റുന്നത്. ഒക്ടോബർ മാസം ജപമാലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മാതാവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു മാസമായിട്ട് മാറുന്നതിനുള്ള പ്രത്യേകത കൂടി അത് തന്നെയാണ്. സാധാരണക്കാരൻ്റെ ബൈബിളാണ് ജപമാല. സാധാരണ ബൈബിൾ വായിച്ചില്ലെങ്കിലും കൊന്ത ചെല്ലുന്നവർ ധാരാളം പേരുണ്ട്. കൊന്ത ചെല്ലുക എന്നത്, കൊന്ത അണിയുക എന്നുള്ളത് അക്രൈസ്തവർക്ക് പോലും വളരെയേറെ താല്പര്യമുള്ള ഒന്നാണ് എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. ഞാനൊരു കൊച്ചനുഭവം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫൊറോന CLC പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിൽ ഞങ്ങളുടെ ഫൊറോന ഭാരവാഹികളിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് റോസ്മോൾ എന്നാണ്. വളരെ മിടുക്കിയായിട്ടുള്ളൊരു കൊച്ചായിരുന്നു. എല്ലാം കൊണ്ടും എല്ലാ കാര്യത്തിലും വളരെ ക്രിയാത്മകമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഊർജ്ജസ്വലയായ ഒരു പെൺകുട്ടി. എന്ത് പ്രവർത്തനങ്ങൾക്കായാലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വളരെ ആത്മാർത്ഥമായി എന്ത് കാര്യങ്ങൾക്കും സഹകരിക്കുന്ന മിടുക്കിയായൊരു മോള്. കുറേ അങ്ങനെ പ്രവർത്തനം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഞെട്ടിക്കുന്ന രഹസ്യം ഞങ്ങളെല്ലാവരും അറിഞ്ഞത്. ആ കുട്ടിക്ക് ക്യാൻസർ ബാധിച്ചു. അതിൻ്റെ സ്റ്റേജ് ഒരുപാട് കടന്നു പോയതിന് ശേഷം മാത്രമാണ് അത് ക്യാൻസറാണെന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം തന്നെ കൈവിട്ടു പോയിരുന്നു. ഇതറിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും, സംഘടനാപരമായിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും, വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വളരെയേറെ വിഷമമായി. ഇനി എങ്ങനെ കുട്ടിയെ ഫേസ് ചെയ്യും എന്നുള്ള വിഷമം കൊണ്ട് എങ്ങനെ കാണാൻ പോകും, കീമയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള വിഷമത്തോട് നിൽക്കുന്ന സമയത്ത് അവളെ ഒന്ന് ഫോണിൽ വിളിച്ചു. ഒന്ന് കാണാൻ വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഓ വാ ചേട്ടാ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഭാരവാഹികൾ രണ്ട് മൂന്ന് പേര് ചേർന്ന് അവളെ സമീപിക്കുക, എങ്ങനെ തുടങ്ങും, എങ്ങനെ സംസാരിക്കും എന്നുള്ള വിഷമത്തോടു കൂടിയിട്ടാണ് അവിടെ അവളുടെ വീട്ടിലേക്ക് കയറി ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു അസുഖബാധിതയായ ഒരു കുട്ടിയുടെ വീടെന്നുള്ള ഒരു ഫീല്, ഒരു വികാരം അവിടെ ഞങ്ങൾ കണ്ടില്ല. പകരം എല്ലാവരും സാധാരണ അവിടെ വീട്ടിൽ അതിനു മുമ്പ് ചെന്നപ്പോൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരെല്ലാവരും ഇരിക്കുന്നത്. എങ്കിലും ആ കുട്ടി കാണാനായിട്ടൊരു വിഷമം അപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി കിടക്കുന്ന റൂമിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. കടന്നു ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ജോഷിയേട്ടാ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഒരു റോമിൽ നിന്നൊരു കിട്ടിയ ഒരു ജപമാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ജപമാല ഞാൻ ആ കുട്ടിയുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട്, മോൾക്കുള്ള എൻ്റെ സമ്മാനം ഇതാണ്, വേറെ ഒന്നും തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടില്ല, പകരം ഇതാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോൾ വളരെ ആഗ്രഹത്തോട് കൂട്ടിയ ആ കുട്ടി ആ ജപമാല ഏറ്റെടുത്തു, കയ്യിലേറ്റുവാങ്ങി, അതിനെ ഒരു മുത്തം കൊടുത്തു. എന്നിട്ട് ഉടൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഞാനാകെ മാനസികമായിട്ട് തകർന്നിരിക്കുകയായിരുന്നു ചേട്ടാ, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായി ഒരു മരിയൻ സൊഡാലിറ്റി അംഗമായിരുന്ന ഞാൻ, ഒരു CLC അംഗമായിരുന്ന ഞാൻ മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചാൽ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന ആത്മവിശ്വാസത്തിലേക്ക്
കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത്. ഇപ്പോൾ ഞാനൊരു ദിവസം ഒരു 5 ജപമാലയെങ്കിലും ചെല്ലുന്നുണ്ട്. തന്മൂലം ഓരോ ജപമാല ചെല്ലുമ്പോഴും എനിക്ക് ആത്മവിശ്വാസം കൂടുന്നു, എനിക്ക് മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ചിന്ത ഞാൻ മറന്നു. സദാസമയം ദൈവം എന്ത് തന്നാലും അത് സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോട് ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ സന്തോഷവതിയാണ്. മറ്റുള്ളവരെ പോലെ കളിക്കാനോ ചിരിക്കാനോ എല്ലാം എനിക്ക് കഴിയുന്നുണ്ട്. ഇത് ദൈവം എനിക്ക് തന്നത്, അത് ദൈവത്തിനെ ഞാൻ വിട്ടുകൊടുക്കുന്നു. വളരെ ആത്മവിശ്വാസത്തോടെ ആ കുട്ടിയുടെ ആ മാതാവിനോടുള്ള ഭക്തിയും അതുപോലെ തന്നെ ആ തീവ്രതയും കണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത്. ആ കൊച്ചുകുട്ടിയുടെ അല്ലെങ്കിൽ ആ 19 വയസ്സുകാരി പെൺകുട്ടിയുടെ മാതാവിലുള്ള വിശ്വാസവും ജപമാലയിലുള്ള ആ ഒരു ഒരു അമിതമായിട്ടുള്ള ആ താല്പര്യവും അത് ഞങ്ങൾക്ക് എന്നും ജീവിതത്തിൽ മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇടവകയിൽ ഈ മാസം നടക്കുന്ന ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന ഈ എല്ലാ കൊന്ത സംബന്ധമായിട്ടുള്ള ജപമാല സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.